തൊടുപുഴയിലെ ത്രിവേണി സൂപ്പർ മാർക്കറ്റ് വിസ്മൃതിയിലേക്കോ? തൊടുപുഴ റോട്ടറി ജംഗ്ഷനിൽ പ്രവർത്തിച്ചിരുന്ന നഗരത്തിലെ ആദ്യകാല സൂപ്പർ മാർക്കറ്റ് രാഷ്ട്രീയ കളികളാൽ ഇല്ലാതാകുന്നു. മാർക്കറ്റ് പ്രവർത്തിപ്പിക്കുവാൻ ആവശ്യമായ ബിൽഡിംഗ് സ്ഥലത്തെ CPM നേതാവ് നൽകിയ ലിസ്റ്റിൽ നിന്നും തിരഞ്ഞെടുക്കാത്തതാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് പിന്നാമ്പുറ സംസാരം. കഴിഞ്ഞ 2 ദശാബ്ദത്തിലേറെയായി തൊടുപുഴ റോട്ടറി ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന കൺസ്യൂമർ ഫണ്ടിന്റെ ത്രിവേണി സൂപ്പർ മാർക്കറ്റാണ് CPM പ്രാദേശിക നേതാവിന്റെ പിടിവാശിയെ തുടർന്ന് അടച്ചുപൂട്ടിയത്. PJ ജോസഫ് MLA യുടെ പ്രത്യേക ഇടപെടലിനെ തുടർന്ന് വർഷങ്ങൾക്ക് മുമ്പ് തൊടുപുഴയിൽ പ്രവർത്തനം തുടങ്ങിയ ആദ്യകാല സൂപ്പർ മാർക്കറ്റായിരുന്നു ത്രിവേണി. സൂപ്പർ മാർക്കറ്റ് അടച്ചുപൂട്ടിയതോടെ ഇതിനെ ആശ്രയിച്ച് ഉപജീവനം മുമ്പോട്ട് പോകുന്നവരുടെ സ്ഥിതിയാണ് പ്രതിസന്ധിയിലായത്. സൂപ്പർ മാർക്കറ്റിലെ 5 താൽക്കാലിക ജീവനക്കാരുടെയും 1 സ്ഥിര ജീവനക്കാരന്റെയും ജോലിയാണ് പ്രതിസന്ധിയിലായത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കട പ്രവർത്തിക്കുന്ന കെട്ടിടം ഒഴിയണമെന്ന് കാണിച്ച് ഉടമ അധികൃതർക്ക് നോട്ടീസ് നൽകിയത്. ഇതിനിടയിൽ നേതാവ് മാർക്കറ്റ് പ്രവർത്തിപ്പിക്കാൻ പറ്റിയവ നിർദ്ദേശിക്കുകയും ഇതൊന്നും തന്നെ അനുയോജ്യമല്ലെന്ന് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു. അവർ തന്നെ മൗണ്ട് സിനായ് റോഡിൽ കൺസ്യൂമർ ഫെഡ് കോട്ടയം റീജിയണൽ ഓഫീസിന്റെ നേതൃത്വത്തിൽ കെട്ടിടം കണ്ടെത്തുകയും പ്രാഥമിക പണികൾ ആരംഭിക്കുകയും പുതിയ കെട്ടിടയുടമയുമായി കരാർ ഉണ്ടാക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിരുന്നു. എന്നാൽ നേതാവ് നിർദ്ദേശ കെട്ടിടങ്ങൾ എടുക്കാതിരുന്നതോടെ അദ്ദേഹം തന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് നടപടികളെല്ലാം നിർത്തിവെപ്പിക്കുകയായിരുന്നെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഷോപ്പിൽ ഏകദേശം 10 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നെന്നും അവയെല്ലാം പുറപ്പുഴ, കരിമണ്ണൂർ, ഇരുമ്പുപാലം, ചെറുതോണി എന്നിവിടങ്ങളിലെ ഷോപ്പുകളിലേക്ക് മാറ്റിയതായും അധികൃതർ പറഞ്ഞു. പ്രതിമാസം 30 ലക്ഷത്തോളം രൂപയുടെ കച്ചവടം നടന്നിരുന്ന സൂപ്പർ മാർക്കറ്റിന്റെ അടച്ചുപൂട്ടലിന് കാരണക്കാരനായ CPM നേതാവിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.